നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ ലൈഫ് മിഷൻ കേസിൽ എം എ യൂസഫ് അലിയുടെ പേര് അങ്ങനെ കേൾക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ ഒരുപാടായിട്ടുണ്ടായിരുന്നു. പലതരത്തിലുള്ള വാർത്തകളാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. എന്നാൽ അദ്ദേഹം തൊട്ട് മുൻപ് കുറച്ച് സമയം മുൻപ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ചില പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രസക്തമായ ചില വാക്കുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ട് ഇരിക്കുകയാണ്. അത് ഇങ്ങനെയാണ്, പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ പലതും കേൾക്കേണ്ടി വരുമെന്ന ലുലു ചെയർമാൻ എം എ യൂസഫ് അലി. ലൈഫ് മിഷൻ അഴിമതി കേസിൽ ഇ ഡി സമൻസ് അയച്ചോ എന്ന ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. സമൻസ് സംബന്ധിച്ച കാര്യങ്ങൾ വാർത്ത നൽകിയവരോട് തന്നെ ചോദിക്കണം, ഇതുകൊണ്ടൊന്നും യൂസഫ് അലിയെ ഭയപ്പെടുത്താൻ കഴിയില്ല എന്ന് അദ്ദേഹം ഒരു താക്കീത് എന്ന നിലയിൽ പറയുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ എന്റെ കുടുംബത്തെ അടക്കം അപമാനിക്കുന്നവരുണ്ട്, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. നിയമപരമായി നേരിടേണ്ടതുണ്ടെങ്കിൽ അത് ലുലുവിന്റെ ലീഗൽ വിഭാഗം നോക്കിക്കൊള്ളുമെന്നും അദ്ദേഹം പറയുകയാണ്. ആ ആരോപണങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് നിക്ഷേപ സംരംഭങ്ങളിൽ നിന്നും തന്നെ പിന്തിരിപ്പിക്കില്ല എന്നും അദ്ദേഹം ആവർത്തിക്കുകയാണ്. ആരോപണങ്ങൾക്കെതിരെ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകും. സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നത് തന്നെയും ലുലുവിനെയും ബാധിക്കില്ല എന്നും യൂസഫ് അലി പറയുകയാണ്. 310 കോടി രൂപ ഇന്ത്യക്ക് പുറത്തും 25 കോടി രൂപ ഇന്ത്യക്കുള്ളിലും ഒരു മാസം ശമ്പളമായി ലുലു ഗ്രൂപ്പ് നൽകുന്നുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല എന്നും അദ്ദേഹം ദുബായിൽ പറഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ നിന്ന് പിന്മാറാനും മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായ തെളിവുകൾ നശിപ്പിക്കാനും 30 കോടി രൂപ വാഗ്ദാനം ചെയ്തത് ഇടനിലക്കാരൻ വിജേഷ് പിള്ള സമീപിച്ചതായി കേസിലെ പ്രതി സ്വപ്ന സുരേഷ വെളിപ്പെടുത്തിയിരുന്നു. അനുസരിച്ചില്ല എങ്കിൽ വക വരുത്തുമെന്നും പറയാൻ എം വി ഗോവിന്ദൻ നിർദ്ദേശിച്ചുവെന്നും യു എയിലെയോ കേരളത്തിലെയോ വിമാനത്താവളങ്ങളിൽ യൂസഫ് അലിയുടെ സ്വാധീനം ഉപയോഗിച്ച് കള്ളക്കേസിൽ കുടുക്കുമെന്നും വിജേഷ് പിള്ള ഭീഷണിപ്പെടുത്തിയെന്നും ആരോപണമുണ്ടായിരുന്നു. എന്നാൽ ഈ ആരോപണങ്ങളെയാണ് ഇപ്പോൾ യൂസഫ് അലി തള്ളിപ്പറയുന്നത്. തന്റെ കുടുംബത്തെ അടക്കം ഈ ഒരു വാർത്തയ്ക്ക് നേരെ വലിച്ചിഴയ്ക്കുകയാണ്, തന്റെ കുടുംബത്തിനെ അടക്കം അപമാനിക്കുകയാണ് ഉണ്ടായത്. ഇതിനെതിരെ എന്തായാലും അത് അവരുടെ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞു മാറുകയാണെങ്കിലും നിയമപരമായി നേരിടേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ലുലു ഗ്രൂപ്പ് നോക്കുമെന്നാണ് പറയുന്നത്. അതായത് നിയമപരമായി നേരിടും, ഒരു പരിധി കടന്നു കഴിഞ്ഞാൽ നിയമപരമായി ഒരു പക്ഷേ യൂസഫ് അലി നേരിടാനുള്ള സാഹചര്യവുമുണ്ട്.